Hi, welcome to Chinu's Fashion. In the Namala or Adipoli chicken curry and a Thayar Chenai to Bonada. Upon the channel, and Utri variety chicken curry, as well chicken fry, chicken varieties Utri and Chay the Tunda, the Della Lingi and description box in Kodakunda. Pinathe number recipe and the Varanada, numbered Pulida Ella, Kilina Ella Vich, numbered the Adipoli chicken curry Thayar Chenai to Bona. Up either Andhra special curry and in the pair Chinta Chiguru. Chicken curry nana, upon the Linda Chinta Chiguru chicken curry and a Thayar Cham and ingredients and the lamanan polka. Panam Linda Chenda, Chinta Chiguru chicken curry ana, Padanata Namluda, chicken at the tunda, Urigula chicken ana, Nanaita Kaidi Urthiaki chicken ana, Idilak and Namka, Korch masala etun, marinated vacampona, Idilak and Namka upit turka, 1 teaspoon manjalwadi turka, 2 tablespoons molavodiana, Kashmiri molavodiana, adia turka, 1 tablespoon inji malthulim paste. 1 teaspoon Malajiragam, 2 tablespoons Muduanatula Malyana, 3 4 Vatelmono with the tunda. In either Lanamka, low flame litter, Nana it on the fry either campo honor. Namla masalake, Namla Varka, Vesela, Nana it fry it on the tunda, Namka flame among of here. Netamkid, Tanakam vegeta, Tanathan Shasha, Nana it on the mixilla, Namla Pudicha campo honor. ഇപ്പോ നമ്മുടെ മുഴുവനായിട്ടുള്ള മസാല നമ്മൾ ഫ്രൈ ചെയ്തത് നന്നായിട്ട് ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മിക്സി ജാറിൽ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഫൈൻ ആയിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചുകൊണ്ടുവരാം ഇപ്പോ നമ്മൾ മസാല നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 4-5 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കും എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാളയാണ് ഒരു മീഡിയം സൈസിലെ 4 സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു മീഡിയം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയുടെ കളർ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇത് നമ്മളൊരു 2 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിൽ വെച്ചേക്കാണ് ഈ സമയത്ത് നമുക്ക് തൈര് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ തൈര് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തൈരൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഗ്രേവി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിത് അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 200 ml വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിയുടെ കിളുന്ന ഇലയാണ് ഇതിനാണ് ആന്ധ്രയിലെ ചിന്ത ചിഗുരു എന്നാണ് ഇതിന് പറയുന്നത് കിളുന്ന ഇലയ്ക്ക്
അപ്പൊ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് 50 ഗ്രാമിന് 50 രൂപയാണ്. ഇപ്പം ഇത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പുളി വരുന്ന സമയം നല്ല കിളുന്ന ഇല കിട്ടുവാണെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് ഇത് തയ്യാർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഇല മാത്രമായിട്ട് എങ്ങനെ നമുക്ക് അടർത്തി എടുക്കാമെന്ന് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ കഴുകി വെള്ളമൊക്കെ വാർന്നെടുത്തതാണ്. ഇതിങ്ങനെ കയ്യിൽ കുറച്ചെടുക്കുക. എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പച്ച പയ്യനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. തണ്ടേന്നായ ഇല പയ്യനെ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ മാറ്റിക്കിട്ടാം. അതുപോലെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഒത്തിരി പ്രഷർ കൊടുക്കണ്ട, ലൈറ്റ് പ്രഷറിൽ നമ്മളിങ്ങനെ കയ്യിൽ വെക്കാമെങ്കിൽ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കാമെങ്കിൽ ഇല മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് തണ്ട് ഉണ്ടെങ്കിൽ പയ്യനെ എടുത്ത് മാറ്റിയാൽ മതി. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിയുടെ ഇല നമ്മൾ അടർത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു പിടി നമുക്ക് ഇങ്ങനെ എടുത്താൽ ഒരു പിടിയുണ്ട്, അത്രയും വേണം ഈ 1 കിലോ ചിക്കന് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ ഈ പുളിയുടെ ഇല ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു കൊടുക്കണം. കാരണം പുളിയുടെ ആ ഒരു ടേസ്റ്റ്, ഇലയിലെ പുളിയുടെ ആ ടേസ്റ്റ് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണമെങ്കിൽ നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കാം. പുളിയുടെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിന്ത ചിഗുരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് നിന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ആന്ധ്ര സ്പെഷ്യൽ ചിന്ത ചിഗുരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ പുളിയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല കിളുന്ന ഇല നോക്കിയെടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ഒരു ചിക്കൻ കറി തയ്യാർ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം കമൻസിൽ അറിയിക്കുക. അപ്പം ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പുളിയിലയുടെ ആ പുളി എന്ന് പറയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിന്ത ചിഗുരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ പുളി കിട്ടുന്ന സ്ഥലം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു കിളുന്ന ഇലകളെടുത്ത് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.